2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 അന്നാണ് ഈ ദേവാലയത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചത്. ജപമാല പ്രാർത്ഥനാ മധ്യേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും തൻ്റെ കൂടെയുണ്ടായിരുന്ന വിശ്വാസികൾക്കും മധ്യേ പ്രത്യക്ഷമാതാവ് പ്രത്യക്ഷപ്പെട്ടത് അന്നായിരുന്നു. അതിനുശേഷം നാളിതുവരെ ഈ ദേവാലയത്തിൽ നടന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അവയ്ക്ക് യാതൊരു കുറവുമില്ല. ദിവസവും അനേകം ദൈവമക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടിയിലൂടെ തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കുന്നത്. ഈ ഹാളിനെ ഓഡിറ്റോറിയം എന്നാണ് പറയുക. അവിടെ നിന്ന് കോറിഡോറിലേക്ക് കടക്കുമ്പോൾ അവിടെ അനേകം ബോർഡുകൾ കാണാം. ഇതെല്ലാം ദൈവം മനുഷ്യരുമായി നടത്തപ്പെട്ട അനേകം ഉടമ്പടിയെക്കുറിച്ചുള്ള ലിഖിതങ്ങളാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. പല കാലങ്ങളായിട്ട് പല ദേശങ്ങളിൽ ദൈവം മനുഷ്യരുമായി നടത്തിയിട്ടുള്ള അനേകം ഉടമ്പടികൾ. ഞാനിപ്പോൾ മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഓഡിറ്റോറിയം കഴിഞ്ഞ് ഇടനാഴികളിലൂടെ വരുമ്പോഴാണ് മെയിൻ ഓഡിറ്റോറിയം. മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നൽകുന്ന കൃപാസനം ദേവാലയത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെയും ധാരാളം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് കാണാം. ഇത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം. ഇന്നിപ്പോൾ ഈ ദേവാലയം ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. കാരണം അത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിലൂടെ അനേകം മക്കൾക്ക് ജാതി മതഭേദമന്യേ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തൻ്റെ ദൈവിക പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പറയപ്പെടുന്നതും ഈ ഹാളിൽ വെച്ചാണ്. ഇവിടെ യേശുവിൻ്റെ ഒരു ക്രൂശ് രൂപം കാണാം. അതിന് വലതുഭാഗത്തായിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. ആ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനടുത്ത് തന്നെയാണ് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉടമ്പടി തന്നെയാണ്. നാം യേശുവുമായിട്ട് എടുക്കുന്ന ഒരു ഉടമ്പടി. ആ ഉടമ്പടിക്ക് മാധ്യസ്ഥം വഹിക്കുന്നത് പരിശുദ്ധ കന്യകാ മാതാവാണ് എന്ന് മാത്രം. ഞാനിപ്പോൾ വന്ന ദിവസം ഉച്ച തിരിഞ്ഞ് ഏകദേശം 4 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരക്ക് തീരെയില്ലാത്തത്. കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ ധാരാളം ഭക്തജനങ്ങളെ കാണാൻ സാധിക്കും. സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നവർ, ഉടമ്പടി പുതുക്കുന്നവർ, അവരുടെ തിരക്കായിരിക്കും ഇവിടെ. ഇന്ന് ഞാൻ ഉച്ച തിരിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് തിരക്ക് തീരെ കുറവാണ്. ഇപ്പോൾ കാണുന്ന ഭക്തജനങ്ങൾ വളരെ ശാന്തമായി തങ്ങളുടെ മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിനടുത്തായിട്ട് കുറച്ച് പേർ കൂടി നിൽക്കുന്നത് കാണാം. അവർ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പോകാൻ വന്നിട്ടുള്ളവരാണ്. ഈ ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരാണ് അവരെല്ലാവരും തന്നെ. അവർ അവിടെ വന്ന് ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം ഇവിടെ വെച്ച് സ്വീകരിച്ച് ഉടമ്പടി തൈലം അവിടെ ഉള്ള 7 നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ തിരിതെളിയിച്ച് ഉടമ്പടി പ്രതിജ്ഞയും ഉടമ്പടി പ്രതിഷ്ഠണ പ്രാർത്ഥനയും ചൊല്ലി അവിടെ കാണുന്ന ഉടമ്പടി പേടത്തിൽ നമ്മളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ അനേകം ദൈവമക്കൾ ഈ ദേവാലയത്തിലേക്ക് ഓടി അണയുന്നു. മറ്റെല്ലായിടത്തും ആശയേറ്റ് തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കുവാനും അതുവഴി ദൈവികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. ഇവരിൽ
ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്, ജാതി മതഭേദമന്യേ എല്ലാവരും എത്തുന്നത് ഈ നടയിലാണ്. നാം ഇപ്പോൾ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ്. ഈ ചാപ്പലിനുള്ളിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി പത്രം നിക്ഷേപിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, ഇന്ന് ഈ സമയത്ത് എല്ലാ ഉടമ്പടി പുതുക്കലും കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആളുകളുടെ കൂട്ടം കാണാൻ സാധിക്കാത്തത്. ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പേടത്തിനടുത്തേക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് വരുന്ന ഭക്തജനങ്ങളുടെ ഒരു കൂട്ടമാണ്. മാതാവിൻ്റെ പ്രദക്ഷിണമായിട്ടാണ് അവർ അവിടെ വന്ന് നിൽക്കുന്നത്. കൃപാസൻ മാതാവിൻ്റെ തിരുസ്വരൂപം, മുത്തുകുട, വിളക്ക്, ധൂപക്കുറ്റി, മണി എന്നിവയുടെ അകമ്പടിയോടെ എത്തിയിട്ടുള്ള ആ ഭക്തജനങ്ങൾ ഉടമ്പടി പേടത്തിനടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു. ഞാനിപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് കടന്നു. വളരെ നയനമനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം, ഇതേ രൂപത്തിലുള്ള മാതാവിനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ചേച്ചി 2004 December 7 ദർശിച്ചത്. അതിൻ്റെ വെളിച്ചത്തിലാണ് മാതാവിൻ്റെ ഈ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഭാഗം. മാത്രമല്ല, പരിശുദ്ധ മാതാവിൻ്റെ പുണ്യദർശനം ലഭിച്ച ഒരു ദേവാലയ അന്തരീക്ഷം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ശാന്തതയും ആശ്വാസം ലഭിക്കും. കുറച്ചു നേരം ഞാൻ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങൾ, നിയമങ്ങൾ സമർപ്പിച്ച് പുറത്തേക്ക് കടന്നു. ഇവിടെ നമുക്ക് കൗണ്ടറുകൾ കാണാൻ സാധിക്കും. ഇതാണ് 2nd കൗണ്ടർ. ഇവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ ലഭിക്കുക. ഈ ഇടനാഴിയിൽ നമുക്ക് 3rd കൗണ്ടർ കാണാൻ സാധിക്കും. അവിടെ ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുന്നത് അവിടെയാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഉടമ്പടി പത്രം, കൃപാസനം പത്രം ലഭിക്കുന്ന അവിടെയാണ്. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണർ. ആ കിണറിലെ വെള്ളം ഭക്തജനങ്ങൾ തീർത്ഥജലമായിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ കിണറിന് മുകളിൽ ഒരു കൽബരണിയുടെ രൂപത്തിലാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് മാതാവിൻ്റെ കാനയിലെ കല്യാണ വിരുന്നിൽ അമ്മ മാതാവ് ആദ്യമായിട്ട് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് യേശുനാഥനോട് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു സ്മരണ പുതുക്കാൻ എന്ന പോലെയാണ് ആ കൽബരണി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറച്ച് ഭക്തജനങ്ങളെ കാണാൻ സാധിക്കും. അവർ തീർത്ഥജലം കുപ്പികളിൽ ശേഖരിക്കുന്നതിനും കുടിക്കുന്നതിനും വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ധാരാളം കൗണ്ടുകൾ വീണ്ടും കാണാൻ സാധിക്കും. ഈ കൗണ്ടറിന് മുകളിലായിട്ട് 2 നിലകളാണ് ഉള്ളത്. അതിൽ 1st നിലയിൽ കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. 2nd നിലയിൽ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ് 2nd നിലയിലാണ് നടക്കുക. ദിവസത്തിൽ 3 തവണയാണ് അങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ആ ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും ഉടമ്പടി എടുക്കുന്നതും പുതുക്കുന്നവർക്കുമുള്ള സൗകര്യം ഇവിടെ ലഭിക്കുക. അഞ്ചും 6 കൗണ്ടറുകളും നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത്. അത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ഉടമ്പടി തിരികൾ ലഭിക്കുന്ന സ്ഥലമാണ്. ഉടമ്പടി നേർച്ച തിരി അതവിടെയാണ് ലഭിക്കുക. 7ഉം 8ഉം കൗണ്ടറുകളിൽ ഉടമ്പടി പുതുക്കുവാൻ വന്നിട്ടുള്ളവർക്ക് ഉടമ്പടി തിരി ലഭിക്കുന്ന അവിടെയാണ്. എത്രയോ ജനങ്ങളാണ് ഈ ദേവാലയത്തിൽ വന്ന് സന്ദർശിച്ച് പോയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അത്രമാത്രം ജനങ്ങൾ മാതാവിൻ്റെ പരിശുദ്ധ വിമല ഹൃദയത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങി പോയിട്ടുണ്ട്. ഇത് VP ജോസഫ് അച്ഛൻ എഴുതിയ അനേകം പുസ്തകങ്ങളിൽ ചിലത് ഇവിടെ വെച്ചിട്ടുണ്ട്. അവ വാങ്ങുവാനും സാധിക്കും. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള കോറിഡോറിലൂടെ പുറത്തേക്ക് കടക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.